നമുക്ക് വേണ്ട ടൂൾസുകളാണ് സ്റ്റീൽ ട്രൗവല്, പുട്ടി ബ്ലേഡ് രണ്ടെണ്ണം, 12-ഇഞ്ചിൻ്റെയും ഒരു 8-ഇഞ്ചിൻ്റെയും പുട്ടി ബ്ലേഡ്. ഇത് രണ്ടും നമുക്ക് മസ്റ്റായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ്. പുട്ടിയിട്ട വാളിലും പുട്ടിയിടാത്ത വാളിലും ഒരേപോലെ ചെയ്യാൻ പറ്റിയ ഡിസൈൻസാണ് ഇതൊക്കെ. ഓ ഭായിയും ഓ പുട്ടി വാൾ ഓർ നോൺ പുട്ടി വാൾസിന് ഡിസൈൻ അപ്ലൈ കരോ, പോയി പ്രോബ്ലം നെയ്. ട്രൗല് വെച്ച് നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് കൊടുക്കുക. വളരെ സിമ്പിളാണ്. പുട്ടി ഒരുപാട് കനം കുറയാനും പാടില്ല, അന്നോട്ട് കനം കൂടാനും പാടില്ല. ആ ലെവലിൽ വേണം ട്രൗല് വെച്ച് നമ്മൾ പുട്ടി വലിക്കാൻ. സെയിം മെത്തേഡ് അപ്ലൈ കരു. അപ്പോൾ ഇതുപോലെ ചെയ്താൽ സ്റ്റീലിന് ട്രൗല് മസ്റ്റാണ് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസൈൻ നമ്മുടെ വാട്സപ്പിൽ കൂടിയും അല്ലാതെ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിക്കാറുണ്ട്. ലൈറ്റ് ഷെയ്ഡുകൾ ഡിസൈൻസ് ഒന്നും ചെയ്യാറില്ല, എല്ലാം ഡാർക്ക് ഷെയ്ഡുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് ഡിസൈൻസ് ഒന്നും ചെയ്തു തരും. അതും ചെയ്ത ഡിസൈൻ തന്നെ ചെയ്യുമെന്ന് വെച്ചു. അപ്പോൾ ഈ ഡിസൈൻ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു പുള്ളി. അപ്പോൾ ഈ ഡിസൈൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കാണിക്കാൻ കൊള്ളാമെന്ന് പറയും. അതുകൊണ്ട് ഇത് ലൈറ്റ് ഷെയ്ഡ് ഡിസൈനാണ് കേട്ടോ, ഫസ്റ്റേ നമ്മൾ പറയുകയാണത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് നമ്മൾ ചോദിക്കുന്നതിനൊന്നും വീഡിയോസ് ചെയ്യാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അത് അതുകൊണ്ടല്ല, നമുക്കത് ചെയ്യാനുള്ളൊരു ഇത് വർക്ക് സൈറ്റുകളിൽ കിട്ടാത്തത് കൊണ്ടാണ് കൂടുതലും ചെയ്യാത്തത്. പിന്നെ അതിന് ഗ്യാപ്പിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മളിത് സ്പോൺസറും കൂടി ചെയ്യുകയാണ്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ഡിസൈനാണ്. അപ്പോൾ കളറ് പറ്റിയില്ല, ലൈറ്റായി പോയി എന്ന് ആരൊന്നും പറയരുത്. കാരണം എന്താ പറഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡ് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. നമുക്ക് ഡാർക്ക് മാത്രം പോരല്ലോ, ലൈറ്റ് ഷെയ്ഡും ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ നമ്മൾ ചെയ്യണത്. അപ്പോൾ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് കളർ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയും കൂടിയാണിത്. ഇഷ്ടപ്പെടാകൊന്നുമില്ല, നല്ല ഡിസൈൻ തന്നെയാണ്, അത് കളർ ഇച്ചിരി ലൈറ്റാണെന്നുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം പറയാനുള്ളത്, നിങ്ങൾ വീഡിയോസ് മാക്സിമം നമുക്ക് സപ്പോർട്ടിങ് തരിക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും അടിക്കുക. പിന്നെ നിങ്ങൾ തരുന്ന ഓരോ കമൻസും നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ ആ കമൻസുകൾ ആഡ് ചെയ്യാനും ഒന്ന് ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു. ഫോൾഗാർഡ് വൈറ്റ് ബേസ്, അതായത് വാഷബിൾ. ഇവിടെ
വെള്ളം ചേർത്തിട്ടൊന്നുമില്ല, ഓൾറെഡി വിത്ത് നനച്ചുകൊണ്ട് ഇനി വെള്ളം ചേർത്താലോ.
ഇപ്പം ലൈറ്റ് ഷെയ്ഡുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഈ കളറ് ചൂസ് ചെയ്യാം. വളരെയധികം ലൈറ്റ് കളറുകൾ ഒരുപാട് പേരുകൂടെ വെച്ച് ഇതിൻ്റെയൊക്കെ ലൈറ്റ് കളേഴ്സ് എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് നമ്മൾ ചെയ്തൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. സംഭവം കുഴപ്പമില്ല, അടിപൊളിയാണ്, ലൈറ്റ് ഷെയ്ഡാണ്. ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ആരും പോലെയാടാ, ഒരു നിമിഷം ഒരു സെക്കൻഡ് ഒരു കാര്യം പറയാണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസും നല്ലതായിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ വീഡിയോസും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ വിമർശിക്കുന്നതെന്ന് വിചാരിച്ച് നമുക്കൊരു കുഴപ്പമില്ല, നിങ്ങളുടെ വിമർശനമൊക്കെ നമുക്ക് ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അതിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ ഉണർവുകൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എന്നാൽ കൂടി ഒരു കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിനനുസരിച്ച് റേഞ്ച് യൂട്യൂബ് കുറയ്ക്കും, അതായത് റെസൊല്യൂഷൻ യൂട്യൂബ് ഓട്ടോമാറ്റിക് കുറയ്ക്കും. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ 1080 റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ റേഞ്ചിനനുസരിച്ച് അത് 340 240 എന്നുള്ള റെസൊല്യൂഷനിലേക്ക് ഓട്ടോമാറ്റിക് പോകണമാണ്. അത് നമ്മളെടുക്കുന്ന വീഡിയോസിന് ക്ലാരിറ്റി കുറവായതുകൊണ്ടല്ല, നിങ്ങളുടെ നെറ്റ്വർക്കിന് റേഞ്ച് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാനും പറ്റും, എന്നാൽ അതേസമയം അത് വളരെ മങ്ങിയേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ നല്ല നെറ്റ്വർക്കിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് ആ വീഡിയോസിൻ്റെ അവിടെ 3 വരെയുള്ള അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസൊല്യൂഷൻ കൂട്ടാൻ പറ്റും. കൂട്ടുമ്പോൾ നമുക്ക് ക്ലാരിറ്റിയിൽ വീഡിയോസ് കാണാൻ പറ്റും. പല സുഹൃത്തുക്കളും പറയുന്ന വീഡിയോസിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നത്, നമ്മൾ നല്ല ക്ലാരിറ്റി തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, റെസൊല്യൂഷൻ കൂട്ടി ചെക്ക് ചെയ്യാം. അപ്പോൾ അതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ, ഇതൊന്ന് പറയണമെന്ന് തോന്നി. അത് ക്ലാരിറ്റി ഇല്ലാത്തത് നിങ്ങളുടെ റേഞ്ചിൻ്റെ കുറവുകൊണ്ടാണ്, നമ്മളെടുക്കുന്ന വീഡിയോസിൻ്റെ കുറവുകൊണ്ടല്ല. നമ്മൾ മാക്സിമം ക്ലാരിറ്റി ഉള്ള ക്യാമറ യൂസ് ചെയ്ത് തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത്. ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യേയില്ല, യൂട്യൂബ് അത് തള്ളിക്കളയുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് ഫോണിൽ തന്നെ ക്ലാരിറ്റി കൂട്ടാനുള്ള ഓപ്ഷൻ യൂട്യൂബിലുണ്ട്, അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഒരു കാര്യം പറയണമെന്ന് തോന്നി, പറഞ്ഞില്ലെങ്കിൽ അത് ഒരു ഇതായിട്ട് നിൽക്കും, നമ്മുടെ ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ ചെയ്യണമായിട്ട് നിൽക്കും. നമ്മൾ ഈ ഡിസൈൻ്റെ നീലയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്, അപ്പോൾ അത് ലൈറ്റ് കളറാണ്, ഇത് ഇച്ചിരി ഡാർക്ക് കളറാണ്. ഓക്കെ.